രോഗികൾക്ക്, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് സാന്ത്വനമേകാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ. ഇന്ന് രാജ്യം മുഴുവൻ വ്യാപിച്ച ഇതിന്റെ തുടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു. വളരെ ലളിതമായി ചില ഡോക്ടർമാരും സാമൂഹിക പ്രവർത്തകരും ചേർന്ന് ആരംഭിച്ച സാന്ത്വന ചികിത്സ എന്ന പ്രസ്ഥാന വിവരം അവർ വെറുതെ ഒന്ന് നടൻ മമ്മൂട്ടിയുടെ മുൻപിൽ വെച്ചതായിരുന്നു. എന്നാൽ അദ്ദേഹം അതങ്ങ് ഏറ്റെടുത്തു. ആരുമറിയാതെ പരിശതം അർബുദ രോഗികൾക്ക് സമാശ്വാസം പകർന്ന് ഇത് പടർന്നു പന്തലിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ 30 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതിനകം ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസവും സുഖമരണവും നൽകാൻ കഴിഞ്ഞ ഇവർ കൊല്ലം തോറും ക്യൂറിയസ് എന്നൊരു പരിപാടി നടത്താറുണ്ട്. കോവിഡ് കാലത്തൊഴികെ നടന്നുവരുന്ന ക്യൂറിയസ് ഇത്തവണ 10 മടങ്ങ് ജോറായിരുന്നു. രോഗികൾക്ക് പരിപാടികൾ കാണാനും കേൾക്കാനും അവസരമൊരുക്കുക വഴി അവരെ പരമാവധി സന്തോഷിപ്പിക്കുക കൂടി ആയിരുന്നു ഇതിന്റെ ലക്ഷ്യം. 3-4 ദിവസം ഒരു കാർണിവൽ പോലെ കൊണ്ടാടുന്ന പരിപാടിക്ക് വലിയ വിശേഷങ്ങളുമുണ്ട്. വലിയ പരസ്യം നൽകിയല്ല ഇത് നടത്തുക. എന്നാൽ അവിടേക്ക് ഒഴുകിയെത്തുന്നത് ലക്ഷക്കണക്കിന് യുവാക്കളാണ്, വിശേഷിച്ച് ടീനേജ് പ്രായക്കാർ. പാട്ടും മേളവുമൊക്കെയുള്ള കാർണിവൽ ആയതുകൊണ്ട് മാത്രമല്ല ഇത്. ഇതിന്റെ 100 രൂപ ടിക്കറ്റ് വരുമാനവും അവിടെ നടക്കുന്ന കച്ചവടത്തിൽ നിന്നുള്ള വരുമാനവും പാവപ്പെട്ട രോഗികൾക്കാണ് ലഭിക്കുക. പുതുതലമുറയെ എഴുതിത്തള്ളാൻ വരട്ടെ, ആരും കൊട്ടിവിളിക്കാതെ അവർ ഇങ്ങനെയൊരു മഹത്തായ നന്മയ്ക്ക് ഒഴുകി വരുന്നതിനെ ഒരു മീഡിയയും കണ്ണടച്ച് കാണാതിരുന്നു. 4 ദിനവും ആ ഭാഗം മുഴുവൻ റോഡ് ബ്ലോക്കായിരുന്നു. എന്നിട്ടും അവരത് കണ്ടില്ല. നാട് മുഴുവൻ കുംഭമേളയും വെടിക്കെട്ട് ഉത്സവങ്ങളും നഗ്നസന്യാസി പരേഡുകളും നേർച്ച മഹോത്സവങ്ങളും പൊടിപൊടിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, അതൊക്കെ ഇപ്രകാരം സാന്ത്വനമേകാൻ മാറ്റിയിരുന്നുവെങ്കിൽ നാട് തന്നെ മാറിപ്പോയേനെ. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും, അത് ഡയമണ്ട് പറയുമ്പോൾ. മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ. മലബാറിലേക്ക് വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.